തൃശൂർ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന അലങ്കാര പന്തൽ കമാനം തകർന്ന് ഓട്ടോക്ക് മുകളിൽ വീണു തൃശൂർ പോർക്കുളത്ത് ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് തെരുവ് ആക്രമണത്തിൽ ഗുരുതര പരിക്ക് സ്ത്രീകൾ തരിച്ചു താമസിക്കുന്ന വീട്ടിൽ അതിക്രമം വീടിന്റെ കാർ പോർച്ചിൽ കിടന്ന കാറിന്റെ ചില്ല തല്ലി ഉടച്ചു വാർത്തകൾ വിശദമായി തൃശ്ശൂർ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന അലങ്കാര പന്തൽ കമാനം തകർന്ന് ഓട്ടോക്ക് മുകളിൽ വീണു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ തകർന്നു തൃശൂർ കോർപ്പറേഷന് മുൻപിലായിരുന്നു സംഭവം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച അലങ്കാര കമാനമാണ് തകർന്നു വീണത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ അവിനിശ്ശേരി സ്വദേശി ജോണി യാത്രക്കാരിയായ കാവിഡി സ്വദേശി മേഴ്സി എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ഇരുമ്പ് കാലുകൾ കൊണ്ടുള്ള പന്തൽ കമാനമാണ് തകർന്നു വീണത് ദീപാലങ്കാരങ്ങൾ സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ചതായിരുന്നു പന്തലുകൾ കുഴിയെടുക്കാതെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള ഉറപ്പിൽ നിർത്തിയിരുന്ന കാലുകൾ ശക്തമായ കാറ്റിൽ തകർന്നു വീഴുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസും ഫയർഫോഴ്സും എത്തി തകർന്ന കമാനത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിയാണ് ഓട്ടോ പുറത്തെടുത്തത് പോർക്കുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മടപ്പാട്ടുപറമ്പിൽ അഫ്സലിന്റെ മകൻ ഒൻപത് വയസ്സുള്ള ഫൈസലിനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് രാവിലെ പത്തുമണിയോടെ വീടിന്റെ മുൻവശത്തുനിന്ന് കളിക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കുട്ടിക്ക് സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തതിനാൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അയൽവാസികൾ തെരുവുനായ കുട്ടിയെ ആക്രമിക്കുന്നത് കണ്ടതോടെയാണ് നായയെ ഓടിച്ച് കുട്ടിയെ രക്ഷിക്കാനായത് തെരുവു ആക്രമണത്തിൽ കൈക്കും കഴുത്തിലും ചുണ്ടിലും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മേഖലയിൽ കുറച്ച് ദിവസങ്ങളായി അലഞ്ഞു നടന്നിരുന്ന തെരുവ് കുട്ടി കഴിഞ്ഞ ദിവസം വണ്ടിയിടിച്ച് ചത്തതായി പറയുന്നു ഇതേ തുടർന്ന് അക്രമാസക്തരായ നായ ഇന്നലെ മുതൽ വാഹനങ്ങൾക്ക് പുറകെ കുറച്ചുകൊണ്ട് ഓടിയിരുന്നു ഈ സമയത്താണ് തെരുവു മുൻപിൽ അകപ്പെട്ട കുട്ടിയെ നായ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അതിക്രമം നടന്നു വീടിന്റെ കാർ പോർച്ചിൽ കിടന്ന കാറിന്റെ ചില്ല തല്ലിടച്ചു ഇവിടെ സൂക്ഷിച്ചിരുന്ന സൈക്കിൾ ആക്രമികൾ കൊണ്ടുപോയി വീട്ടിലെ ഫീസും ഊരിമാറ്റി കോതപറമ്പ് ആല ത്രിവേണി കിഴക്കൂട്ടയിൽ പരേതനായ സുരേഷ് ബാബുവിന്റെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ ആക്രമികളുടെ വിളയാട്ടം ഉണ്ടായത് ഈ സമയം സുരേഷ് ബാബുവിൻ്റെ ഭാര്യ സുജാതയും രണ്ട് പെൺമക്കളും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ലൈറ്റിട്ടുവെങ്കിലും കത്താത്തതിനെ തുടർന്ന് പുറത്തിറങ്ങിയില്ല ഞായറാഴ്ച രാവിലെയാണ് സംഭവം അറിഞ്ഞത് ഈ വീടിൻ്റെ സമീപത്തു തന്നെ ഇവർ മറ്റൊരു വീട് പണിയുന്നുണ്ട് അവിടത്തെയും ഫീസ് ഊരിക്കൊണ്ടുപോയ നിലയിലായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് മതിലകം പോലീസ് സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തി കുന്നംകുളത്ത് പട്ടാപ്പകൽ കവർച്ച നടന്ന വീടിനുള്ളിൽ കടലാസുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും മോഷ്ടാവ് കത്തിച്ചതായി കണ്ടെത്തി അടുക്കളയിലെ സിങ്കിലാണ് കടലാസും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിച്ചത് ശാസ്ത്രജി നഗറിൽ പ്രശാന്തി വീട്ടിൽ റിട്ടയേർഡ് പ്രൊഫസർ രാജൻ്റെ വീട്ടിലാണ് തൊണ്ണൂറ് പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് വീട് തുറന്ന് അകത്ത് കടന്നപ്പോൾ സാധനങ്ങൾ കത്തിച്ചതിൻ്റെ രൂക്ഷഗന്ധമായിരുന്നു ഉയർന്നത് മോഷ്ടാവിൻ്റേതാണെന്ന് കരുതുന്ന പാൻസും ഗ്ലൗസും മുറിയിൽ നിന്ന് കണ്ടെത്തി രണ്ട് മണിക്കൂറുകളോളം മോഷ്ടാവ് വീട്ടിൽ തങ്ങിയിരുന്നതായാണ് കരുതുന്നത് ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നോ എന്നും സംശയമുണ്ട് പ്രൊഫഷണൽ മോഷ്ടാക്കൾ ആകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നുണ്ട് വീടിന് മുകളിൽ ഓപ്പൺ ടെറസിലേക്കുള്ള വാതിലിൻ്റെ ബലക്ഷയം മോഷ്ടാവിനെ അകത്ത് കടക്കാൻ എളുപ്പമായി മുറികളുടെ താക്കോലുകൾ അവിടെ ഉണ്ടായിരുന്നതിനാൽ വാതിലുകൾ തകർക്കേണ്ടി വന്നില്ല ഡോഗ് സ്കോഡിലേതായി മണം പിടിച്ച തൃശ്ശൂർ റോഡ് വരെ ഓടി പട്ടാപ്പകൾ കവർച്ച നടന്നത് പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഏതെല്ലാം രേഖകളാണ് മോഷ്ടാവ് കത്തിച്ചതെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല രാവിലെ വീട് പൂട്ടിപ്പോകുന്നത് നേരിട്ട് കണ്ടവരോ അല്ലെങ്കിൽ ഇവർ തണിച്ച് താമസിക്കുന്ന വീടാണെന്ന് നേരത്തെ നിരീക്ഷിച്ചവരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ രാത്രിയിലും പരിശോധന നടക്കുന്നുണ്ട് ദേശീയപാത നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മൂന്ന് വാഹനങ്ങൾ അപകടമുണ്ടായി സംഭവത്തിൽ ആർക്കും പരിക്കില്ല ദേശീയപാത കൊറ്റംകുളം തനിനാടൻ ഹോട്ടൽ രണ്ടരയോടെ അപകടമുണ്ടായത് ലോഡ് ഇറക്കി എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ആദ്യം ടാങ്കർ ലോറിയിലും തുടർന്ന് രണ്ട് കാറുകളിലും ഇടിക്കുകയായിരുന്നു ആദ്യം ഒരു കാറിലിടിച്ച് അടുത്ത കാറിലേക്ക് വരുന്നത് കണ്ട് കാർ ഡ്രൈവർ ഒഴിഞ്ഞ പറമ്പിലേക്ക് ഓടിച്ചു കയറ്റിയെങ്കിലും വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഈ കാറിൽ നാലു പേരും ഇടിച്ച കാറിൽ ഡ്രൈവറും മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ കാറിന്റെ സൈഡ് ഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് ടാങ്കർ ലോറിയിൽ ഇടിച്ച ഉടനെ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗത്തെ വലതു ടയർ പൊട്ടിപ്പോയി കൈപ്പമംഗലം പോലീസും കെ അധികൃതരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ലോറി ഒഴിഞ്ഞ പറമ്പിലേക്ക് മാറ്റാൻ സാധിച്ചത് അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പ്രദേശവാസികളും പോലീസും ചേർന്നാണ് വാഹനഗതാഗതം നിയന്ത്രിച്ചത് ഇടവേള